കോവിഡ് അവലോകന യോഗത്തിന് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. കോളേജ് തുറക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് കമന്റിലൂടെയും അതുപോലെ തന്നെ മെസ്സേജായിട്ടും അയച്ചു ചോദിക്കുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ഇയേഴ്സിന് ഓപ്പൺ ചെയ്യുക, എന്താണ് കോളേജിലെ എല്ലാ കുട്ടികൾക്കും പോകാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാമുള്ള കൃത്യമായ ഒരു ആൻസർ ഈ ഒരു വീഡിയോയിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് സുപ്രധാനമായ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഏറ്റവും സുപ്രധാനമായി ഇന്നുണ്ടായിരിക്കുന്നതിലെ തീരുമാനം വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ ഒക്ടോബർ 18 ശേഷം തുറന്നു പ്രവർത്തിക്കാം എന്നുള്ളത് തന്നെയാണ്. കോളേജ് വിദ്യാർത്ഥികൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജിലൂടെയും കമന്റിലൂടെയും ചോദിക്കുന്നുണ്ട് എന്താണ് ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും കോളേജിലേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഒക്ടോബർ 18 ശേഷം എല്ലാ കോളേജുകളും തുറന്നു പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം. അതുപോലെ PSC കോച്ചിംഗ് സെന്ററുകളാണെങ്കിലും പാരലൽ കോളേജുകളാണെങ്കിലും ട്യൂഷൻ സെന്ററുകളാണെങ്കിലും ഇതൊക്കെ എന്നാണ് മുതലായിരിക്കും തുറക്കുക എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം തന്നെ ഒക്ടോബർ 18 ശേഷം അവരുടെ സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാരും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതാണെങ്കിൽ തുറന്നു പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഇന്നുണ്ടായിരിക്കുന്നതിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നവംബർ 1 കൂടിയിട്ട് തന്നെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്കും SSLC +2 ക്ലാസുകളായിരിക്കും ആദ്യം തുടങ്ങുക. അവർക്ക് ക്യാപ്റ്റൻസ് ക്ലാസുകളും ബ്രിഡ്ജ് ക്ലാസുകളൊക്കെ ആയിരിക്കും ആദ്യം ഉണ്ടാവുക, ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ഹാജർ നില പരിശോധിക്കുകയില്ല, അതുപോലെ യൂണിഫോം നിർബന്ധമാക്കുകയില്ല. ക്യാപ്റ്റൻസ് ക്ലാസുകളായിരിക്കും എന്നുള്ളതൊക്കെ ഇന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും നവംബർ 15 കൂടി തന്നെ സ്കൂളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കോവിഡ് അവലോകന യോഗത്തിൽ ഇന്നുണ്ടായിരിക്കുന്നതിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം എന്ന് പറയുന്നത് ഒക്ടോബർ 18 ശേഷം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാം എന്നുള്ളത് തന്നെയാണ്. അതിലെ PSC കോച്ചിംഗ് സെന്ററുകളാണെങ്കിലും ട്യൂഷൻ സെന്ററുകളാണെങ്കിലും ഇതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പെടുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒക്ടോബർ 18 ശേഷം തുറക്കാം എന്നുള്ളത് തന്നെയാണ്. അവരുടെ സ്ഥാപനങ്ങളിലെ എല്ലാവരും തന്നെ എല്ലാ ജീവനക്കാരും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ എന്നുള്ള സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിവരം അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എന്നാണ് കോളേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക, ഫസ്റ്റ് ഇയേഴ്സിന് എന്ന് തുടങ്ങും എന്നുള്ളതിനെ പറ്റിയിട്ട്. അവർക്കുള്ള കൃത്യമായ ഒരു ആൻസറാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഒക്ടോബർ 18 ശേഷം എല്ലാ കോളേജ് വിദ്യാർത്ഥികൾക്കും കോളേജിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വിവരം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.